നമസ്കാരം, എല്ലാവർക്കും മായാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വറുത്തരച്ച ആവൽക്കറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഞാനിവിടെ 1/2 കിലോ ആവോലി നന്നായിട്ട് ക്ലീൻ ചെയ്തു ഉപ്പിട്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് 1/2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ്, നന്നായി പഴുത്ത 1 തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് 1 സവാള ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് ഇതും കൂടി ആ മീനിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്ത് വെച്ച മീനിലേക്ക് സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. സവാള പച്ചിട്ട് കൊടുക്കുമ്പോൾ മീനിൽ ശരിക്ക് കുഴഞ്ഞ പോലെ നിൽക്കില്ല. വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് നിൽക്കും മീനിൽ സവാള. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മീനിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ചൂടാറിയിട്ടുണ്ട്. ഇത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം, മാറ്റി വയ്ക്കാം. ഇനി സവാള വഴറ്റി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാളികേരം വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 മുറി നാളികേരം, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, എല്ലാം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നാളികേരം വറുത്തെടുക്കുന്ന സമയം കൊണ്ട് മീനിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം സവാളയും മീനും മസാലയും കൂടി ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഇന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരടുപ്പിൽ മീൻ വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ അടുപ്പിൽ നാളികേരം വെച്ചിട്ടുണ്ട്. ടൈം വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ് രണ്ട് അടുപ്പിൽ വെച്ചത്. ഒരടുപ്പിൽ മീനും ഒരടുപ്പിൽ നാളികേരം വറുക്കുകയും ചെയ്യുന്നത്. മീനൊന്ന് അരച്ച് വയ്ക്കാം. നാളികേരം കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നാളികേരം വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകരുത്. ഞാൻ 1 മുറി നാളികേരമാണ് എടുത്തത്, അതായത് 1 നാളികേരത്തിൻ്റെ പകുതി. നമ്മൾ എത്ര മീൻ എടുക്കണോ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നാളികേരം എടുക്കാം. നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം, കരിഞ്ഞു പോവാതെ. നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കുമ്പോൾ നല്ല മീൻ കറിക്ക് നല്ല കളറുണ്ടാവും. അപ്പോൾ കുറച്ച് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്, കുറച്ചും കൂടി കളർ മാറാനുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ മീൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. തിളക്കണേയുള്ളൂ, ആയിട്ടില്ല. ഒന്നുകൂടെ അടിച്ചു. നാളികേരം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ വറുത്ത മല്ലിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് മീനിലേക്ക് ഇട്ടതാണ്. വറക്കാത്ത മല്ലിപ്പൊടിയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി ഓൾറെഡി ഇട്ടതാണ്, ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഏത് ബ്രാൻഡ് ഇട്ടാലും കുഴപ്പമില്ല, ഇതിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ കറിക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നാളികേരത്തിൻ്റെ ചൂട് തന്നെ ചിക്കൻ മസാലയും കാശ്മീരി ചില്ലിയും റോസ്റ്റ് ആയിക്കോളും. ഇത്ര ആയാൽ മതി. ഈ ഒരു കളറിലാണ് നമ്മുടെ നാളികേരം എടുക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. ചൂടാറിക്കഴിഞ്ഞിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ മീൻ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം.
നന്നായി തിളച്ചതുകൊണ്ട് ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മീൻ വേവണ വരെ വെയിറ്റ് ചെയ്യാം. മീൻ വെന്തിട്ടുണ്ട്. ഇന്നത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് സ്പൂൺ വെച്ച് ഇളക്കാത്തത്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച നാളികേരത്തിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നിട്ട് വെള്ളം അധികമായി പോകരുത്. കാരണം നമ്മുടെ കറി കുറച്ച് തിക്കായിട്ടാണ് എടുക്കേണ്ടത്. അധികം ലൂസായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചവെള്ളം എടുക്കരുത്. സ്പൂൺ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകരുത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീനൊന്നും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അതുകൊണ്ട് അധികം സ്പൂൺ വെച്ചാൽ നിൽക്കാതിരിക്കുക. മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 വറമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഉലയൊന്നും ഇടുന്നില്ല. ചെറിയുള്ളിയും കറിവേപ്പിലയും വറമുളകും മാത്രം ഇട്ടിട്ടുണ്ട്. ചെറിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വറുത്തരച്ച ആവോലിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ആവോലി കിട്ടുമ്പോൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.